വരുന്നുണ്ട് വരുന്നുണ്ട്. തൽക്കാലം നമ്മളിതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഞാൻ ഒന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. സുനീതയോ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തോ പറ? ഇവരിവിടെ നിൽക്കുന്നു, എനിക്ക് രഹസ്യ പറയണ്ടേ? ഇവരെ പുറത്താക്കിയ ജി. ഇല്ല, നമ്മള് കേക്കാത്ത പോലെ നിൽക്കൂല. അതെ, ഇവരെ രണ്ടുപേരെ ഞാൻ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്ന രണ്ട് ജോലിക്കാരാ. ഇവരെ അങ്ങ് പുറത്താക്കണോന്നൊക്കെ പറഞ്ഞാലേ എങ്ങനാ തോന്നിയത്? ഞാൻ ഇവിടുത്തെ ആരാ? ഇവിടുത്തെ ആരുമല്ല. അങ്ങനെ തന്നെ നീ സംസാരിക്കുക. അത് മുത്തു പറഞ്ഞത് ശരിയല്ല കേട്ടോ. ഇവിടുത്തെ ആരുമല്ലെന്നോ? ആര് പറഞ്ഞ ആരുമല്ലെന്ന്? സുനീത എന്റെ മൂത്ത മകന്റെ അമ്മായിയമ്മയല്ലേ. അങ്ങനെ വെച്ച് നോക്കണേ, ചേച്ചി അത് അംഗീകരിച്ചല്ലോ. ആ മൂത്ത മോന്റെ അമ്മായിയമ്മ ആരെങ്കിലും അധിക്ഷേപിച്ച ചേച്ചിക്ക് ഇഷ്ടപ്പെടുവോ? അയ്യോ, ഒരിക്കലും ഇല്ല. അത് ചെയ്യാൻ പാടില്ല. ആരായിരുന്നല്ലേ ആരെപ്പോ ഇതെന്താ സംഭവം? ആരാ അധിക്ഷേപിച്ചേ? കൊച്ചമണി. അയ്യോ, കൊച്ചമണി. അത് ശരി, കൊച്ചമണി ആരാ? ഇളയ മോന്റെ അമ്മായിയമ്മ. അതാ പ്രശ്നം. അല്ല മാഡം, വേറൊരു കാര്യമുണ്ട്. അത് മൂത്ത മോന്റെ അമ്മായിയമ്മയാലും ശരി, ഇളയ ബേട്ടയുടെ അമ്മായിയമ്മയാലും ശരി, രണ്ടേ പുറത്താക്കിയേക്കണം. മാനേജരേ, ആ പറഞ്ഞ നിങ്ങൾ പിൻവലിക്കണം. അത് പറയരുത്. അല്ല, എന്റെ രണ്ട് മക്കളുടെയും അമ്മായിയമ്മമാരാ അവര്. അവരെ അങ്ങ് പുറത്താക്കാൻ പറ്റുമോ? അവരുടെ രണ്ട് മക്കളും ഇവരുടെ മകളും അവരുടെ മകളും ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് ഇവർ രണ്ടുപേരും ഇവിടുത്തെ ആൾക്കാർ തന്നെയല്ലേ. മാഡം പറഞ്ഞ കറക്റ്റാ. ഞാൻ പിൻവലിച്ചേ, പിൻവലിക്കണമല്ലോ. അതാ, അതൊക്കെ പോട്ടെ. അല്ല, എന്ത് പറഞ്ഞ ആക്ഷേപിച്ചു? അല്ല മാഡം, പേപ്പറും പെനും എടുക്കട്ടെ. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാൻ. കാര്യം പറയട്ടെ, എന്തോ ആ സംഭവം ഒന്ന് അറിഞ്ഞോട്ടെ ആദ്യം. ആ ചേച്ചി, കുറച്ച് മുമ്പ് ഞാൻ മുറ്റത്ത് ഇരിക്കുവായിരുന്നു. അപ്പൊ അവള് കൊച്ചമണി ഇങ്ങോട്ട് കേറി വന്നിട്ട് എന്നോട് ചോദിക്കുവാണ്, ഞാൻ സുഹാസിനി ചേച്ചിയെ പോണൊക്കെ ഇരിക്കുന്നെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിനെന്താ കുഴപ്പം? അതെ. ആ അപ്പൊ അവള് പറയാണ്, സുഹാസിനി ചേച്ചി നമ്മുടെ പാടത്തെ കോലം കെട്ടി പോണൊക്കെ ഇരിക്കുന്നതെന്ന്. എന്നെ കണ്ട പാടത്തെ കോലം? പച്ചക്കള്ളം. ഞാൻ മരമോലെ അവിടെ നിന്ന് കേട്ടോണ്ടിരിക്കല്ലോ കൊച്ച. അപ്പൊ നീ കേട്ടു? അങ്ങനെ അത് ശരി. ഞാൻ ഒന്നും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല കൊച്ചമ്മ. എടാ മുത്തു, നീ പറഞ്ഞ കാര്യം ഏതെങ്കിലും കോടതിയിൽ ചെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് വധശിക്ഷ ഉറപ്പാ. മേഡത്തിന്റെ മുമ്പിലായോണ്ട് ഇത് പ്രശ്നമായില്ല, അത്രേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്കിപ്പോ കൊച്ചമണി ഇത്രയൊക്കെ പറഞ്ഞല്ലോ, അത് എന്നെ പറഞ്ഞതിലാണോ വിഷമം, അതോ നിന്നെ പറഞ്ഞതിലാണോ വിഷമം? അതിപ്പോ എനിക്ക് രണ്ടും വിഷമമുണ്ടായി. അത് ശരി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് രണ്ടും രണ്ട് അമ്മായിയമ്മമാരാ, എനിക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം, അത് ഉറപ്പാ. നീ നിന്റെ കാര്യം ഒന്ന് നോക്ക്. സന്തോഷത്തോടെ മുത്തു. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇപ്പം കേട്ടതല്ലേ, നമ്മളെല്ലാരും കേട്ടതല്ലേ രണ്ട് വിഷമായി പോയെന്ന്. അതല്ലെന്ന്, കൊച്ചമണി വന്ന് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞോ? അയ്യോ, പറഞ്ഞിട്ടില്ല കൊച്ചമ്മ, അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അവരങ്ങനെ പറഞ്ഞാലും തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. എന്തോന്ന് തെറ്റൊന്നും കാണുന്നില്ലെന്നോ? അപ്പൊ ഞാൻ അങ്ങനാണോ പാടത്ത് കെട്ടിവെച്ച കോലം പോലെ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. വായി വരുന്നത് എന്ത് വിളിച്ചു എന്ന് അലവലാതി പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, അവര് പറഞ്ഞാലും തെറ്റൊന്നും. അത് തന്നെ അപ്പൊ ചോദിക്കുന്നത്. അപ്പൊ അവള് പറഞ്ഞതാ ശരി. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, കോലം പോലാണെന്ന് ഞാന്. അല്ലേ? അല്ല, ഞാന് അങ്ങനല്ല പറഞ്ഞു വരണ്ടത്. എവിടെ ഒരു എനിക്ക് ഈ മലയാളം വരുമ്പഴേ എവിടെ ഒരു ഗ്ലാമർ മിസ്റ്റേക്ക് വരും. ഹിന്ദി പറ. അതും ഇപ്പൊ വരുന്നില്ല. അതുമല്ല, അതെ, ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് കൃത്യമായിട്ട് പറയാം. മനസ്സിലായി, മനസ്സിലായി. അല്ല, ഞാൻ പറഞ്ഞതിലൊരു സത്യം. പിന്നെ അത് തന്നെ പറഞ്ഞേ. ഓ പോ 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 ചായ അടുക്കളെ പോയാ മതി. എന്തോ ചെയ്യൂന്ന് പറ കൊച്ചമ്മ. കൊച്ചമ്മയുടെ ഓരോ ബിസിനസ്സും പൊട്ടുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായല്ലോ. മനസ്സിലായി. ഇതുപോലുള്ള വട്ടന്മാരാ കൂടെ നിക്കുന്നെ, എന്തോ ചെയ്യൂന്ന് പറ. അയ്യോ, ഞാൻ ചെന്ന് ചായ എടുത്തു കൊടുക്കട്ടെ? എന്തെങ്കിലും എടുത്തു കൊടു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.